ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തംഭിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഈ ദൈവസ്നേഹത്തിലൂടെ ഞാൻ കടന്നു നീങ്ങുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ 19 വർഷത്തോളം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് എൻ്റെ സൗണ്ട് പോയി. അങ്ങനെ വോക്കൽ കോഡിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ഇത് ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 മാസം കഴിയുമ്പോൾ സ്വരം കിട്ടുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് സ്വരം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കിട്ടിയ ഒരു പ്രത്യേക അവസരമായിരുന്നു അത്. അങ്ങനെ ഞാൻ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ പോയി. ഞാനിങ്ങനെ സൈക്കോളജി കോഴ്സ്, അങ്ങനെ പല കോഴ്സുകളൊക്കെ പഠിച്ച് ക്ലാരിപ്പെടുത്തായിരിക്കുന്നു. ഈ സമയത്ത് ഞാനൊരു ഡിഡാക്കി എന്നൊരു കോഴ്സിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ആ ഡിഡാക്കി കോഴ്സിലൂടെ എനിക്ക് വചന പ്രഘോഷണത്തിനൊരു ഇതുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു. എന്നാലും എനിക്കധികം അതിനോടൊരു അനുഭവം തോന്നിയില്ലെങ്കിൽ ഞാൻ അനുഭവത്തിൽ കടക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പരിശ്രമിച്ചു. പക്ഷേ എനിക്ക് ദൈവം തന്നിരുന്ന ദാനമാണിതെന്ന് അങ്ങനെ ഞാൻ ക്ലാരിപ്പെടുത്തായിരിക്കുമ്പോഴാണ് ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ അമ്മമാരും ചേട്ടത്തിമാരെല്ലാവരും കുടിച്ചേട്ടന്മാരെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് പോയിരുന്ന ഈ തൃശ്ശൂരടുത്ത് നോബട്ടാമ എന്ന് പറഞ്ഞൊരു അമ്മയുടെ അടുത്ത് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ഫ്രാൻസിസ്കൻ കപ്പുച്ചൻ സഭയിലെ രഞ്ജിത്തച്ഛനായിരുന്നു അന്ന്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഈ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ഈ കൊച്ചിന് സ്വരമില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം പേനയും പേപ്പറും എടുത്ത് എഴുതി കാണിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കൊച്ചങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ മാറി നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്ററെ അമ്മ എല്ലാവരും കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, മോളെ മോളെ പഠിപ്പിക്കാനല്ല ഈശോ വിളിച്ചിരിക്കുന്നത്, വചന പ്രഘോഷണത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അമ്മ എനിക്ക് വചന പ്രഘോഷണത്തിനുള്ള വഴിയൊന്നും എനിക്ക് അറിയില്ല, ഞാനും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാനിങ്ങനെ എഴുതി കാണിച്ചിരുന്നു അന്ന്. അപ്പോൾ അമ്മ എന്നെ തൊടയിൽ പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഈശോ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് വെച്ച് പ്രാർത്ഥിക്കുക, മോളുടെ കഴുത്തിൽ വെച്ച് കെട്ടിക്കോ, സ്വരം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മ എനിക്കൊരു വെള്ളം തന്നു. ആ വെള്ളം വായിലേക്ക് ഒഴിച്ചത് ടിക്കുന്നൊരു സ്വരം കേട്ടു. അതോടുകൂടി എനിക്കെന്തോ ഒരു സ്വരം എനിക്ക് ഈശോ എന്ന് എനിക്ക് പറയാൻ സാധിച്ചു. അന്ന് തുടങ്ങി ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായി. തിരിച്ചു വന്നപ്പോഴായാലും ഒരു അത്ഭുതം അടയാളം ദൈവൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് എൻ്റെ കരബലം പ്രകടമാക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അന്ന് തുടങ്ങി ഞാൻ പിന്നെ എൻ്റെ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഡിസംബറിൽ ജയിൽ മിനിസ്ട്രിയിലേക്ക് കടന്നു. ജയിൽ മിനിസ്ട്രിയിലേക്ക് വന്നു. ജയിൽ മിനിസ്ട്രി എനിക്ക് ആദ്യമൊന്നും എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. എങ്കിലവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എനിക്കത് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരുടെ വേദനകളും നൊമ്പരങ്ങളും അവർക്ക് വേണ്ടി ചെയ്യേണ്ട എൻ്റെ സമയവും സാഹചര്യവും അവർക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ള അത് എൻ്റേതല്ല, എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ് ഈ സമയവും എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഈ 2 മാസത്തിലൂടെ ഈ 2 വർഷത്തിലൂടെ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇവർ ജയിലായിരിക്കുന്നവരുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിലെ സാഹചര്യമില്ലെങ്കിൽ മറ്റുള്ള വീടുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. അവരെ ഏതെങ്കിലും സാഹചര്യം നമ്മൾ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ എറണാകുളത്ത് തന്നെ നമുക്ക് പല സ്ഥാപനങ്ങളുണ്ട് യുവതി യുവാക്കൾക്ക്. അപ്പോൾ യുവതികളുടെ അതേ സ്ഥലത്തേക്ക് എത്തിക്കും, യുവാക്കളുടെ കുട്ടികളുടെ സ്ഥാപനങ്ങളിലേക്ക് അവരെ എത്തിക്കും. പിന്നെ വലിയ പുരുഷന്മാർക്ക് അതിനുള്ള സ്ഥാപനമുണ്ട് ക്ലെരീഷ്യൻ ഫാദേഴ്സിൻ്റെ, അവിടേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയി എത്തിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഭർത്താവ് ജയിലിലായിരിക്കുമ്പോൾ മക്കളെ എങ്ങും ഈ ഭാര്യയും മക്കൾക്കും എങ്ങും സുരക്ഷിതത്വമില്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥലം ഒരു മഠത്തിലേക്ക് കൊണ്ടുപോയി ആക്കും. നമ്മൾ പോഞ്ഞാശ്ശേരി എന്ന സ്ഥലത്തൊരു സിസ്റ്റർ, റോസ്ബിറ്റി എന്നൊരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ആക്കുക. പിന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ശനിയും ഞായറും സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഞങ്ങൾ അവിടെ അവർക്ക് കൗൺസിലിങ് അതുപോലെ ഞായറാഴ്ച ദിവ്യബലി അവിടെ കുമ്പസാരിക്കാൻ ക്രിസ്ത്യാനികളായിരിക്കാം മറ്റുള്ളവർക്ക് അച്ഛന്മാരോട് സംസാരിക്കാൻ ഞങ്ങളോട് സംസാരിക്കാനൊക്കെ അവസരം കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി നല്ലൊരു അനുഗ്രഹമാണ് അവിടെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു. ജയിലിലേക്ക് കടുമ്പോൾ ആ ഞായറാഴ്ച കുർബാനയുടെ അനുഭവം നമ്മൾ ഒത്തിരി നന്മയിലേക്ക് എന്നെ തന്നെ വളർത്താൻ എന്നെ സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജയിലിലെ ആ ദിവ്യബലിയുടെ സമയം. ആ ഒരു അനുഭവമായിട്ട് ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബലിയേക്കാൾ എനിക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള വലിയ നമ്മുടെ തിരുനാളുകൾ വരുമ്പോൾ മിക്കവാറും ഞങ്ങൾ ജയിലിലാണ് ആ സമയം. നമ്മൾ മഠങ്ങളിലായാലും ജയിൽ കുർബാന അല്ലെങ്കിൽ എല്ലാ പരിപാടികളും
മഠത്തിലുണ്ട്, പക്ഷെ ഞങ്ങൾ ജയിലിലാണ് ആ ദിവസം മുഴുവൻ പങ്കെടുക്കുക. പല പള്ളികളിൽ നിന്നും പിള്ളേരെ കൊണ്ടുവരുന്ന സംഘടനക്കാർ വന്ന് സഹകരിച്ച് അതിനെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ജയിൽ മിനിസ്റ്റർ ഞങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു ശുശ്രൂഷയാണ് ദൈവനെ കൊണ്ടുപോകുന്നത്, ദരിദ്രരും പാവപ്പെട്ടവരുമായ മക്കളുടെ ഇടയിലേക്ക്. എല്ലാവരും കേരളം വളരെ സമ്പന്നമാണ് എന്ന് പറയുകയും എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അടുത്ത് ഞങ്ങൾ ചെയ്യുന്നത് ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ സഭ, എഫ് സി സിയും കൂടി കുറച്ച് വീടുകൾ പണിതു കൊടുത്തിട്ടുണ്ട്. 74 വീട് 3 നഗറുകളിലായിട്ട്. അതിനകത്ത് നസ്രത്ത് നഗർ, അതുപോലെ തന്നെ അസിസി നഗർ, പാതുവ, ഇങ്ങനെ 3 നഗറിലായിട്ട് ഞങ്ങൾ ഈ ഒരു വീടുകൾ 10-74 ഈ വീടുകൾ സന്ദർശിക്കുക. അവരോരോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മദ്യപാനം, അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ, അങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾ, അപ്പോൾ അവരെ മാറ്റി നിർത്താൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടും എൻ്റെ സമയം ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹിതം ഓരോ ദിവസം നിർവഹിക്കുകയാണ് എൻ്റെ ദൗത്യം. അതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തന്നെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ ജീവിത അവസ്ഥകളിലൂടെ കടന്നു നീങ്ങുമ്പോൾ.